സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്ക 2:13-14 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. മരണസന്നരായവർ സമാധാനത്തോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനായി കുടുംബനാഥൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ എല്ലാവരും സമാധാനമായി കഴിയണമെന്ന് അതിന്റെ സാരഥി അഭിലഷിക്കുന്നു. രാജ്യത്ത് ക്രമസമാധാനം ഉണ്ടാകുവാനായി അതിന്റെ ഭരണാധികാരികൾ മോഹിക്കുന്നു. വിശ്വസമാധാനം സംജാതമാക്കാൻ ലോക നേതാക്കൾ പ്രയത്നിക്കുന്നു. യഥാർത്ഥ സമാധാനം ആഗതമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ഒന്ന്, ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം, ദൈവപ്രസാദമുള്ള ജീവിതം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആരംഭിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, ദൈവകൃപ ലഭിക്കത്തക്ക വിധം ജീവിക്കുവാൻ കഴിയുമ്പോൾ സമാധാനം ലഭിക്കും. രണ്ട്, ദൈവമഹത്വം ഉദ്ഘോഷിക്കണമെങ്കിൽ അടിയുറച്ച വിശ്വാസം വേണം. യേശുവിനാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം എന്ന കുഞ്ഞിന്റെ മാഷിന്റെ വരികൾ ഓർത്തു പോകുന്നു. ഈശോയെ അല്ലാതെ മറ്റെന്തിനെയും ദൈവമായി പൂജിക്കുന്ന മനോഭാവം ദൈവികതയിലേക്ക് നമ്മെ നയിക്കുകയില്ല. പരിമിതികളുടെ സ്ഥാനത്ത് സ്നേഹം, ദയ, സൗമ്യത, ഔദാര്യം എന്നീ ദൈവിക ഗുണങ്ങൾ സർവാധികം വന്നു നിറഞ്ഞ പുതിയ മനുഷ്യരായി മാറുന്ന മാറ്റത്തിന്റെ തിരുനാളാണ് ക്രിസ്മസ്. ദൈവിക സുഹൃതങ്ങൾ കൊണ്ടു നിറഞ്ഞ നന്മ നിറഞ്ഞ മനുഷ്യരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ നല്ല ഓർമ്മകൾ അതിന് നമുക്ക് പ്രചോദനമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, പൊള്ളി പൊളിയുന്ന മനുഷ്യ ജീവിതത്തിന്റെ നിഴൽ വീഴുന്ന വഴികളിലൂടെയാണ് ഞങ്ങൾ പുൽക്കൂട്ടിലേക്ക് വരുന്നത്. ആ കൊച്ചു വെളിച്ചത്തിൽ എല്ലാം പുനരാരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.